ഇനി ഒരു പാതിരാവിലും കല്യാണി ആനന്ദിനെ തേടി ഇവിടെ വരില്ല. മാത്രമല്ല അഖിലയുടെ ഉള്ളിൽ കനലൊന്നും ആളിയിട്ടും ഉണ്ടാവും. സോറി ആൻ്റി, ഞാൻ അത്ര ചിന്തിച്ചില്ല. ആൻ്റി ചെയ്തതാ ശരി. സോറി ഒന്നും വേണ്ട, നമ്മൾ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്. നല്ല നല്ല തർക്കങ്ങളാ നല്ല നല്ല തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. അത് നിന്റെ ചേച്ചിക്കറിയാം, നാഗമടത്തെ പ്രിയങ്കയ്ക്ക്. കല്യാണിയിൽ നിന്നും ആനന്ദിനെ അകറ്റാനാ അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഗംഗയെ ചുമതലപ്പെടുത്തിയത്. എന്നിട്ട് ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാ? ടെൻഷൻ അടിക്കാതെ അഖില. എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? എന്റെ മാനസികാവസ്ഥ കൃഷ്ണേട്ടന് മനസ്സിലാവുന്നില്ലേ? അഖില, എനിക്കറിയാം ഗുരുജി പറഞ്ഞ വാക്കുകൾ നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിട്ടുകളയാക്കില്ല. കല്യാണിയെ തൃച്ചംബരത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന ചിന്ത തൽക്കാലം ഉപേക്ഷിക്കുക, അപ്പോൾ എല്ലാം ശരിയാവും. കല്യാണി ഇവിടുന്ന് പുറത്താക്കണമെന്ന ചിന്ത എനിക്കില്ല. കൃഷ്ണേട്ടൻ ആദ്യം അതാ മനസ്സിലാക്കേണ്ടത്. എനിക്ക് കല്യാണിയോട് അളവറ്റ സ്നേഹമുണ്ട്. ഗുരുജി പറഞ്ഞ വാക്കനുസരിച്ചിരുന്നെങ്കിൽ കല്യാണി ആ നിമിഷം ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുമായിരുന്നു കൃഷ്ണേട്ടാ. അതിനൊരു നല്ല സമയം നോക്കി കാത്തിരിക്കത്തില്ലായിരുന്നു. കല്യാണിയെ അകറ്റി നിർത്തിയേ മതിയാവും. അതിനുതകുന്ന സമയം നോക്കാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ അഖില. ഒന്നും പറയണ്ട. എനിക്ക് ഈ തൃച്ചംബരത്തിന്റെ അന്തസ്സും അഭിമാനവുമാണ് പ്രധാനം. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കല്യാണിക്ക് വേണ്ടി എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളാ കൃഷ്ണേട്ടൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയണം. ചോദിക്കോ അഖില. കൃഷ്ണേട്ടന് ആനന്ദാണോ അതോ കല്യാണിയാണോ വലുത്? എന്നാൽ എനിക്ക് ആനന്ദ് മാത്രമല്ല ഈ തൃച്ചംബരത്തിന്റെ അഭിമാനവും വലുതാ. ഉപേക്ഷിക്കാൻ കഴിയാത്ത ശീലങ്ങളെയും വാശികളെയും മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ് പലരും അപ്രസക്തരാകുന്നത്. ചെറിയ സംഭവങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറുന്നത് അത് മറക്കണ്ട. Thank you.
കല്യാണി എന്നെ കാണാതെ നീ പോവില്ലെന്ന് എനിക്ക് അറിയായിരുന്നു കല്യാണി നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും അഖില മേഡം പറഞ്ഞു തന്നെ ശരി വല്യുണ്ണി വിളിച്ചു എന്ന് കരുതി ഞാൻ ഇറങ്ങി വരാൻ പാടില്ലായിരുന്നു അസമയത്ത് ഒരാണ് വിളിക്കുമ്പോൾ ഒരു പെണ്ണ് ഇറങ്ങി വരാൻ പാടില്ലെന്ന് അഖില മേഡം പറഞ്ഞത് വല്യുണ്ണി കേട്ടില്ലേ മേഡം പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ വല്യുണ്ണിന് അല്ല കല്യാണി അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ താലി കെട്ടിയവൻ വിളിച്ച ഏത് അസമയത്തും ഭാര്യയ്ക്ക് കൂടെ പോവാം ഇപ്പോ അമ്മയ്ക്ക് അതറിയില്ലല്ലോ അതുമാത്രമല്ല അമ്മയ്ക്ക് ദേഷ്യം വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു അത്രേ ഉള്ളൂ അല്ലാതെ ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല മേഡം മുമ്പൊക്കെ വഴക്ക് പറയുമ്പോ എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല കാരണം മേഡത്തിന്റെ കുറ്റപ്പെടുത്തലുകളിൽ സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ സ്നേഹത്തിന്റെ സ്ഥാനത്ത് വെറുപ്പ ഇതൊക്കെ നിന്റെ തോന്നലുകളാ കല്യാണി അമ്മയ്ക്ക് നിന്നോട് ഉള്ളുകൊണ്ട് ഒരുപാട് ഇഷ്ടമാണ് അത് നീ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതല്ലേ അതോർത്ത് നീ വിഷമിക്കണ്ട ഇന്നത്തെ സംഭവത്തിന്റെ പരിപൂർണ ഉത്തരവാദി ഞാനാ കാരണം ഞാനാ നിന്നെ നിർബന്ധിച്ച് വിളിച്ചത് ഒരുപക്ഷെ ഞാൻ വരാതെ വല്യുണ്ണി പട്ടിണി കിടന്നിരുന്നെങ്കിൽ എനിക്ക് അതാവുമായിരുന്നു ഏറ്റവും വലിയ സങ്കടം പട്ടിണി കിടക്കുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല ഞാൻ പോട്ടെ ഇനി അച്ഛനും കൂടെ എഴുന്നേറ്റ് എന്നെ അന്വേഷിച്ചു വന്ന അത് മതി സ്വന്തം മകൾ നാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അത്ര സുരക്ഷിതമല്ലാന്ന് തോന്നിയിട്ടാ ദാസ് അമ്മയില്ലാത്ത കല്യാണിയും കുട്ടി ഇങ്ങോട്ട് വന്നത് അങ്ങനെയുള്ളപ്പോൾ കല്യാണിയെ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ ദാസിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നീ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണവൾ അകത്തെന്തോ സംസാരം കേൾക്കുന്നുണ്ടല്ലോ പത്തിരുപത്താറ് കൊല്ലമായി അഖില ദാസ് ഇവിടെ നമ്മുടെ സാരഥിയായി കൂടിയിട്ട് അതൊരു ചെറിയ കാലയളവല്ല ഓരോ വർഷം കഴിയുന്തോറും ദാസിന്റെ വിശ്വാസവും കൂറും കൂടിയിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള ദാസിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ അഖിലയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നു ആരെയും വേദനിപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല കൃഷ്ണേട്ടാ പക്ഷേ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യേണ്ട സമയത്ത് ചെയ്താലേ പറ്റൂ ഏതായാലും ദാസ് പ്രായപൂർത്തിയായ മകളെ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് അയക്കുമെന്ന് എനിക്ക് തോന്നി ദാസിനും കൂടെ പോകേണ്ടി വരും ദാസേട്ടൻ നമ്മുടെ ജോലിക്കാരൻ മാത്രമല്ല വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ കൂടിയാ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ദാസേട്ടൻ ഒഴിഞ്ഞു മാറാനും പറ്റില്ലല്ലോ ദാസേട്ടൻ നാട്ടിലേക്ക് പോകണമെങ്കിൽ പോയിക്കോട്ടെ അതെ കൃഷ്ണേട്ടാ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ പറയുന്നതാ ദാസേട്ടൻ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ പക്ഷേ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകൻ ആനന്ദ് കൃഷ്ണന്റെ വിവാഹത്തിന് തടസ്സമായി ഇത്രയും നാൾ മുന്നിലുണ്ടായിരുന്ന കല്യാണിയെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല
നീ ഇവിടെ മൊബൈലിലും വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കിയിരുന്നോ? അവിടെ അന്തപുരത്തിനകത്തെ പലതും പുകയുന്നു. എന്താ ആന്റി? ഞാൻ അഖിലയുടെ മുറിവാതിൽക്കൽ ചെന്ന് ഒളിച്ചു നിന്ന് ചിലതൊക്കെ കേട്ടു. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ടതുകൊണ്ട് ചിലതെല്ലാം അങ്ങോട്ട് വ്യക്തമായില്ല. എന്താ കേട്ടത് ആന്റി? വിഷയം അടുക്കളക്കാര് തന്നെ. ഓ, അവളാണല്ലോ തൃച്ചംബരത്തെ കഥാനായിക. അവളുടെ എന്ത് കാര്യം ആന്റി? അതെ, കേട്ടതെല്ലാം വെച്ച് നോക്കിയ അഖിലയുടെ തീരുമാനം ആ അടുക്കളക്കാരിയെ അടിച്ചു വെളിയിലാക്കാൻ തന്നെയാ. ഇതിപ്പോ എന്റെ ഊഹമാണ്. അഖില ഇപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുക്കോ ആന്റി? അവളെ അടിച്ചു വെളിയിലാക്കൂ എന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പൊന്നുമില്ല. പിന്നെ ഞാനത് വ്യക്തമായിട്ട് കേട്ടതുമില്ല. പക്ഷെ ദാസേട്ടൻ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് അഖില പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. തൃച്ചംബരത്ത് 25 വർഷം സേവന പാരമ്പര്യമുള്ള ദാസേട്ടൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് അഖിലയുടെ നാവ് പറയണമെങ്കിൽ ദാസേട്ടന്റെ ഭാഗത്തു നിന്ന് അത്ര വലിയ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടായി കാണുമല്ലോ. ഡ്രൈവർ ദാസ് എന്റെ ശത്രുവൊക്കെ തന്നെയാ. പക്ഷേ തൃച്ചംബരത്തിനെതിരെ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. ദാസ് കാരണമല്ല ദാസിനെ തൃച്ചംബരത്ത് നിന്ന് പുറത്താക്കുന്നതെങ്കിൽ പിന്നെ ആര് കാരണമാണെന്ന് ഊഹിച്ചൂടെ നിനക്ക്? അതെ, എല്ലാം കൂടി കൂട്ടിയും ഗുണിച്ചും ഒക്കെ നോക്കുമ്പോ തൃച്ചംബരത്ത് ഒരു അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നീ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ നോക്ക്, എല്ലാം നമുക്ക് അനുകൂലമാണ്. അപ്പോ സുഖനിദ്ര. എന്തൊക്കെ പരീക്ഷണങ്ങളാ അമ്മേ! ഒരു ജന്മത്തിൽ അനുഭവിച്ചു തീർക്കാനുള്ളതൊക്കെ അനുഭവിച്ചു തീർത്തില്ല ഞാൻ. അറിയാലോ എന്റെ മനസ്സ്. എന്നിട്ടും അഖിലാമ്മയുടെ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ? എല്ലാം നല്ലതിനാണെന്നാ വലിയ കുഞ്ഞു പറയണേ. എങ്കിലും എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഭയം, എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്നത് പോലെ. ിയാലോ ഞാൻ പറ്റുമ്പോഴൊക്കെ ഓടി വരുന്നില്ല ഇവിടെ എന്റെ സങ്കടങ്ങളൊക്കെ പറയാൻ. ദൈവത്തെ പോലെ കരുതിയിരുന്ന അഖില മാഡം വരെ എന്നെ കൈവിട്ട സ്ഥിതിയാ. നീ തന്നെ കാക്കണം, നീയേ ഉള്ളൂ ഈ കല്യാണിക്ക്. സാരമില്ല ഊട്ടി, കാറ്റത്തണഞ്ഞതാ, പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളൂ.
എന്തായത്? കുറെ സ്വർണ്ണാഭരണങ്ങൾ മുമ്പിൽ നിരത്തിയിട്ടുണ്ടല്ലോ. ഇതെന്താ കാര്യം എന്ന് അറിയാൻ വയ്യല്ലോ. ചേച്ചി, ഇതെന്താ ഈ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നെ? ഗംഗയ്ക്ക് കൊടുക്കാനാണോ? അല്ല. അപ്പോ നന്ദനയ്ക്ക് കൊടുക്കാനായിരിക്കും. നന്ദനയ്ക്കും അല്ല. ഗംഗയ്ക്കും നന്ദനയ്ക്കും കൊടുക്കാനല്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കാനാ ചേച്ചി ഈ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന? ഈ ആഭരണങ്ങളെല്ലാം കല്യാണിക്ക. മാഡം എന്നെ വിളിച്ചിരുന്നു. ആ പറയാം ദാസേട്ടാ. എന്താ ചെയ്ത? ദാസേട്ടാ, ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം ദാസേട്ടനുള്ളതാ, എടുത്തോളൂ. എനിക്കിന്തിനെ മാഡം ഇതൊക്കെ? എൻ്റെ മകൾക്ക് വേണ്ടിയാണെങ്കിൽ മാഡം ആവശ്യത്തിലധികം ആഭരണങ്ങൾ അവൾക്ക് നൽകിയിട്ടുണ്ട്. അതൊന്നും ഞാൻ അളന്നു തൂക്കി തന്നതല്ല ദാസേട്ടാ, മനസ്സറിഞ്ഞു തന്നതാ. ഇതാ കൂട്ടത്തിൽ കൂട്ടുണ്ട്. മാഡം പറഞ്ഞു വരുന്നത്? ദാസേട്ടാ, ഈ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഞാൻ ദാസേട്ടന് തരികെ. ഇത്തവണ ഇതിന് പകരമായിട്ട് ദാസേട്ടന് എനിക്കൊരു കാര്യം തരണം. സ്വർണത്തിന്റെ തിളക്കത്തിലും തൂക്കത്തിലും ഒന്നും ഈ ദാസ ശ്രദ്ധിച്ചിട്ടില്ല മാഡം. ഇക്കാലം അത്രയും മാഡവും സാറും തന്നിട്ടുള്ള സ്നേഹത്തിന്റെ തൂക്കത്തോളം വരില്ല ഇതൊന്നും. ഞാൻ എന്താണ് അങ്ങോട്ട് തരേണ്ടതെന്ന് മാത്രം മാഡം ആജ്ഞാപിച്ചാൽ മതി. അതിപ്പോ എന്റെ ജീവനാണെങ്കിലും ഈ ഡ്രൈവർ അതിന് തയ്യാറാ. അതെ ദാസേട്ടാ, ആ മനസ്സിന്റെ തിളക്കത്തോളം വരില്ല ഇതെന്ന് എനിക്കും കൃഷ്ണേട്ടനും നന്നായിട്ടറിയാം. ദാസേട്ടൻ അറിയാലോ, കൊടുത്തതൊന്നും തിരിച്ചു ചോദിച്ച ചരിത്രമില്ല തൃച്ചംബരത്തിന്. പരമ്പരാഗതമായി കൈമാറി ഒടുവിൽ എന്റെ കയ്യിൽ വന്ന ഒരു സ്വർണമാല ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കല്യാണിക്ക് കൊടുക്കേണ്ടി വന്നു. ഞാൻ തന്നെയാണ് അവളുടെ കഴുത്തിൽ ചാർത്തി കൊടുത്തത്. ആ പരമ്പരാഗത മാല അങ്ങനെ കൈവിട്ടു പോയതിൽ എനിക്ക് കുറച്ച് നാളുകളായി മനസ്സുകൾ നഷ്ടപ്പെട്ടിരിക്കുക. ഇതെല്ലാം എടുത്തിട്ട് പകരമായിട്ട് അതെനിക്ക് തിരിച്ചു തരണം. അല്ല, കല്യാണിയുടെ കഴുത്തിൽ ഇപ്പൊ ആ മാല കാണാറില്ലല്ലോ. ഇല്ല മാഡം, കല്യാണിയുടെ കഴുത്തിൽ ആ മാല ഇടാറില്ല. അത് പവിത്രമായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഞാനത് പെട്ടി പൂട്ടിച്ചിരിക്കുക. ആ പരമ്പരാഗത മാല കൊണ്ട് പ്രശ്നങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാക്കും ഞാൻ.